അപ്പോഴേ ഈ പൊട്ടാറ്റോ എവിടെ ഉണ്ടാകണമെന്ന് അറിയാവോ? പൊട്ടാറ്റോ നിൽക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല കേട്ടോ, കാണാൻ പറ്റില്ല. ഇത് മണ്ണിനടിയിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് ആരാ? ആ ചില്ലി അല്ലേ, പച്ചമുളക്. ഇതിൻ്റെ നിറം ഏതാ? പച്ച നിറം അല്ലേ. അപ്പോൾ പച്ചമുളക്, പച്ചമുളക് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ, ആണോ? അയ്യോ, ആരാണ് അവിടെ നിന്ന് പറഞ്ഞു? അല്ലെന്ന്, ആരാ? ഏഞ്ചലാണോ പറഞ്ഞേ? ആ അപ്പം എന്താ ഇത്? കറി എരിവല്ലേ. അപ്പോൾ ഇച്ചിരി ഉള്ളൂ എങ്കിലും ആ ആള് ഭയങ്കരനല്ലേ, ഭയങ്കര എരിവല്ലേ. അപ്പം നമ്മൾ കറികൾക്കൊക്കെ ആ എരിവുണ്ടാക്കാനായിട്ടാണ് മുളകിടുന്നത് അല്ലേ. പിന്നെ മുളക് ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. പിന്നെ നോക്കിക്കേ, ക്യാബേജ്. നമ്മുടെ ക്യാബേജിന് ഗ്രീൻ കളറാണ്, അല്ലാതെ മഞ്ഞ നിറമുള്ള ക്യാബേജും ഒക്കെ ഉണ്ട് കേട്ടോ. വയലറ്റ് കളറുള്ള ക്യാബേജുണ്ട്. അപ്പോൾ ക്യാബേജിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഇതിൻ്റെ ഇലയാണല്ലേ, ക്യാബേജിൻ്റെ ഇലയാണ് നമ്മൾ അരിഞ്ഞുണ്ടാക്കുന്നത്. പിന്നെയോ, നല്ല ടേസ്റ്റാണല്ലേ. ക്യാബേജ് തോരനൊക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലേ. ആ അടുത്തത് ബ്രിഞ്ചൽ. ബ്രിഞ്ചലിന് പറയുന്ന മറ്റൊരു പേരാണ് എഗ് പ്ലാന്റ്. അപ്പോഴേ ഈ ബ്രിഞ്ചലിന് പറയുന്ന പേരെന്താ? മലയാളം പേര് കത്രിക്ക അല്ലേ. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നൊന്നും ഇല്ല അല്ലേ. പക്ഷേ ഇതും കഴിക്കണം കേട്ടോ. ഓരോന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കല്ലേ, നമ്മുടെ എന്താ ബുദ്ധിക്കും ശക്തിക്കും കണ്ണിനും എല്ലാത്തിനും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം ഇത് പഠിക്കുകയും ചെയ്യണം, അതുപോലെ കഴിക്കുകയും ചെയ്യണം. ആ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.